ആദ്യമേ ഒരു കാര്യം പറയാം, നിർമ്മല ഹൃദയമുള്ളവർ ആരും തന്നെ ഈ വീഡിയോ കാണേണ്ടതില്ല. കാരണം ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറം പൈശാചികമായ ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ഒരു കുറ്റവാളിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1999 December 4 പാകിസ്ഥാനിലെ ലാഹോറിലെ ഏറ്റവും പ്രസിദ്ധമായ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററാണ് കവർ നഹീം ഹാഷ്മി. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അന്നൊരു ലെറ്റർ വരികയാണ്. സാധാരണ രീതിയിൽ അന്ന് പത്രങ്ങളുടെ റിവ്യൂ, അതേപോലെ തന്നെ പത്രങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേപോലെ പത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും ഇതൊക്കെ വരുന്നത് ലെറ്ററിലൂടെയാണ്. അന്ന് വന്ന ലെറ്റർ ഹാഷ്മി തുറന്നു നോക്കി. അത് വായിച്ച ഹാഷ്മി ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അതിലൊരാൾ എഴുതിയിരുന്നത് ഇതായിരുന്നു: 100 കുട്ടികളെ ഞാൻ സെക്ഷ്വലായിട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് കൊന്നുകളഞ്ഞു എന്നായിരുന്നു. ഈ സമയം തന്നെ ലാഹോറിലെ പോലീസ് സ്റ്റേഷനിൽ 25 കുട്ടികളെ മിസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുള്ള കേസുമുണ്ടായിരുന്നു. ഈ ഹാഷ്മിക്ക് അയച്ചതിനൊപ്പം തന്നെ മറ്റുള്ള ന്യൂസ് പേപ്പറുകളിലേക്കും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും ഈ കത്ത് അയച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് അത് വേണ്ടത്ര രീതിയിൽ ഗൗനിച്ചിരുന്നില്ല. പക്ഷേ ഇത് മീഡിയക്കൊരു ചാകരയായിരുന്നു. അവർ ഈ ന്യൂസ് ട്രെൻഡിങ്ങിലേക്ക് എത്തിച്ചു, പല സ്റ്റോറികൾ മെനഞ്ഞു. അതേപോലെ തന്നെ ഈ കാണാതായ കുട്ടികളുടെ വീട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ വ്യാപകമായി ഇത് വൈറലായി. ആ സമയത്ത് പോലീസുകാർക്ക് ഇതിനെതിരെ നടപടി എടുക്കാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ആ കത്തിന് പിന്നാലെയാണ് പോലീസ് പോയത്. ആ കത്തിൻ്റെ ഉറവിടം കണ്ടെത്തി, അങ്ങനെ ആ അഡ്രസ്സ് കണ്ടെത്തി ആ വീട്ടിലേക്ക് പോലീസുകാർ പോയി. വീട് തുറന്നു നോക്കിയ പോലീസുകാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഭിത്തിയിലും തറയിലുമൊക്കെ രക്തപ്പാടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതേപോലെ തന്നെ 5 പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറയെ കുട്ടികളുടെ ഷൂവും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പോലീസുകാർക്ക് പിന്നെ അറിയേണ്ടത് കംപ്ലൈൻ്റ് തന്ന 25 കുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ ആ ഡ്രസ്സുകൾ മാതാപിതാക്കളെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. എത്ര വിഷമകരമായ സംഭവമാണല്ലാതെ മക്കൾ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവരുടെ വസ്ത്രം പരിശോധിക്കുന്ന അവസ്ഥ. ഈ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നിസർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാവേദ് ഇക്ബാൽ പാകിസ്ഥാനിലാണ് ജനിക്കുന്നത്. അച്ഛൻ വളരെ സമ്പന്നനാണ്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 8 മക്കളിൽ 6-ാമനായിട്ടാണ് ജാവേദിൻ്റെ ജനനം. ജാവേദ് എന്ത് ചോദിച്ചാലും വീട്ടുകാർ കൊടുക്കുമായിരുന്നു. കാരണം അച്ഛന് ട്രേഡിംഗ് ആയിരുന്നു ബിസിനസ്. ഒരുപാട് കാശുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാവേദിൻ്റെ ഒരാഗ്രഹങ്ങൾക്കും വീട്ടുകാർ എതിർ നിന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് 200cc ബൈക്ക് അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. പിന്നീട് അച്ഛൻ ഇവന് 20-ാമത്തെ വയസ്സിൽ ബിസിനസ് ചെയ്യാൻ പണം കൊടുക്കുകയാണ്. അതുപോലെ ഇവനുക്ക് വേണ്ടി വലിയൊരു വീടും ഉണ്ടാക്കി കൊടുത്തു. അവിടെ അവൻ്റെ ഒപ്പം താമസിച്ചിരുന്നത് മെയിൽ ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ പേരൻസിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ആ മെയിൽ ഫ്രണ്ട്സിൻ്റെ പ്രായം എന്ന് പറയുന്നത് 15-ഉം 16-ഉം ഇടക്കമുള്ള ടീനേജ് കുട്ടികളായിരുന്നു. ഇവൻ്റെ വയസ്സ് അന്ന് 25. അങ്ങനെ വീട്ടുകാർ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. പക്ഷേ അന്ന് ജാവേദ് അതിന് സമ്മതിച്ചില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം ഞാൻ എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് അവൻ വന്നു. അങ്ങനെ അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ കുട്ടികളിലെ ഒരു കുട്ടിയുടെ ചേച്ചിയെ ഇവൻ കല്യാണം കഴിക്കുകയാണ്. 1983 ആ കല്യാണം നടന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. പിന്നീട് ഇവൻ അവൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരു കുട്ടിയെ ചേച്ചിയെ കല്യാണം കഴിച്ചു. അതും നീണ്ടു നിന്നില്ല. കാരണം അവനൊരു ഹോമോസെക്ഷലായിരുന്നു. പിന്നീട് അവൻ കല്യാണത്തിന് ശേഷം പിന്നീട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബിസിനസ് ആദ്യമായി തുടങ്ങിയത് ഒരു വീഡിയോ ഗെയിമിംഗ് സെൻ്റർ ആയിരുന്നു. ടോക്കൺ കൊടുത്തുള്ള ഗെയിമിംഗ് സെൻ്റർ. അവൻ അവിടെ വരുന്ന പല കുട്ടികൾക്കും ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അവൻ ചെയ്ത പരിപാടി, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 100 രൂപ ആ സമയത്ത് അവിടെ ഇടും. അത് ഏത് കുട്ടിയാണോ എടുക്കുന്നത് അത് അവൻ നോട്ട് ചെയ്യും. പിന്നീട് അവൻ എൻ്റെ കയ്യിലെ കാശ് ആരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടികളെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ രൂപ എടുത്ത കുട്ടിയെ കിട്ടും. ആ കുട്ടിയെ കള്ളൻ എന്ന് മുദ്രകുത്തി പിന്നീട് അവനെ ശിക്ഷിക്കാൻ എന്ന പേരിൽ മറ്റൊരു റൂമിലേക്ക് കൊണ്ടു. അവിടെ വെച്ച് ഈ കുട്ടിയെ സെക്ഷ്വലായിട്ട് ഉപയോഗിക്കും. ഇതാണ് അവിടെ നടന്നിരുന്നത്. പിന്നീട് പതിയെ പതി ഇത് വീടുകളിൽ അറിയാൻ തുടങ്ങി. ഉടൻ തന്നെ ആ ഗെയിമിംഗ് സെൻറ്റർ പൂട്ടിടുകയും ചെയ്തു. ഇവൻ ഈയൊരു പരിപാടി ചെയ്തതിൻ്റെ പേരിലൊക്കെ 6 ജയിൽ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അവൻ പല ബിസിനസ്സുകളും ചെയ്തു, ജിംനേഷ്യം, അക്വേറിയത്തിൻ്റെ ബിസിനസ്. പക്ഷേ ഇതെല്ലാം ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ ഒരു 15-ഉം 16-ഉം വയസ്സുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ 1993 ഇവൻ്റെ അച്ഛൻ മരണപ്പെടുന്നു.
ഇതോടുകൂടി അവൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്ത് കയ്യിൽ വരികയാണ്. കാശായിട്ട് മാത്രം 3.5 മില്യൺ കാശാണ് അവൻ്റെ കയ്യിലെത്തിയത്. ഇതോടുകൂടി അവൻ വലിയ സ്വിമ്മിംഗ് പൂളും അങ്ങനെ ആഡംബര സെറ്റപ്പുള്ള വലിയൊരു വീട് തന്നെ ഉണ്ടാക്കി. കാറിൽ, അന്നത്തെ നാട്ടുകാർ പറയുന്നത്, അവൻ കാറിൽ, ഒരു പജീറ കാറിൽ പല കുട്ടികളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കലായിരുന്നു അവൻ്റെ വിനോദം എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു ദിവസം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇവനെ അറ്റാക്ക് ചെയ്തു, ഇവനെ അടിച്ച് അവശനാക്കി. ഈ ഗുരുതര പരിക്കുമായി അവൻ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. ശരിക്കും ഒരു നരക ജീവിതമായിരുന്നു, കാരണം പല രീതിയിലും മാരകമായി പരിക്കേറ്റിരുന്നു. ഈ ചികിത്സയ്ക്ക് വേണ്ടി അവൻ്റെ പല സ്വത്തുക്കളും വിൽക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മാതാവ് മരണപ്പെട്ടു. ഇവൻ്റെ ചികിത്സ കഴിഞ്ഞ് ഇവനൊന്ന് ശരിയായെടുക്കാൻ അവൻ്റെ വീട് വിൽക്കേണ്ടി വന്നു, അവൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു, അങ്ങനെ അവൻ്റെ പല സമ്പത്തും പോയി. അങ്ങനെ അവസാനം അവൻ്റെ ശരീരം ഒന്ന് ശരിയാവുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് 1999 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് വരുന്നതും ഇങ്ങനൊരു കത്ത് പോലീസുകാർക്ക് കിട്ടുന്നു. അത് ജാവേദിൻ്റെ കത്തായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇയാൾ ഈ ജാവേദിൻ്റെ വീട്ടിലെത്തുകയും അവിടെ കുട്ടികളുടെ ഷൂസും മറ്റും കണ്ടെത്തുകയും രക്തക്കറകളും എല്ലാം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവിടെ കുട്ടികളെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് കറക്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ആ കുട്ടികളെ സെക്ഷ്വലായിട്ട് ഉപയോഗിക്കും, അതിനുശേഷം ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് അവരെ കഴുത്തു മുറുക്കി കൊല്ലും. അതിനുശേഷം ഇവരെ തുണ്ട് തുണ്ട് പീസാക്കിയിട്ട് ആസിഡിൽ ഇട്ട് ദഹിപ്പിക്കും. പിന്നെയും ദഹിപ്പിക്കാത്ത ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നദിയിലൊഴുക്കും. ഇതായിരുന്നു പരിപാടി. താൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഈ സെറ്റപ്പുകളൊക്കെ അവൻ എല്ലാ തെളിവുകളും അവിടെ സെറ്റപ്പ് ചെയ്തു വെച്ചിരുന്നു ജാവേദ്. മറ്റൊരു കാഴ്ച പോലീസുകാർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു രണ്ട് ആസിഡ് കണ്ടെയ്നറിൽ രണ്ട് കുട്ടികളുടെ ശരീരഭാഗങ്ങൾ വെട്ടി തുണ്ടമാക്കി ഇട്ടിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ ആസിഡ് കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരു ലേബലിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി എന്ന് എഴുതുക വരെ ചെയ്തിരുന്നു. ഇതോടെ പോലീസുകാർക്ക് ഇത് ഫേക്കല്ല, ഇത് ട്രൂ ആണ്, ഇതെല്ലാ സംഭവങ്ങളും ശരിയാണെന്ന് മനസ്സിലാവുകയും ഇവനെ പിടിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇവനെ പിടിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഇവൻ്റെ കൂട്ടാളികളെ പിടിച്ചു. അതിൽ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ ഇടികൊണ്ട് തന്നെ ചത്തു. അന്ന് വീട് സെർച്ച് ചെയ്ത പോലീസുകാർക്ക് ആ വീട്ടിൽ നിന്നൊരു ഡയറി കിട്ടിയിരുന്നു. ആ ഡയറിയിൽ കൃത്യമായിട്ട് ഓരോ കുട്ടികളുടെ പേരും ഏജും എഴുതിയിരുന്നു. ഏകദേശം 9 ഉം 16 ഉം ഇടയിലുള്ള കുട്ടികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ ഓരോ കുട്ടികളെയും കൊല്ലുന്നതിനുള്ള ചെലവും അവൻ എഴുതി വെച്ചിരുന്നു. ഒരു കുട്ടിക്ക് ഏകദേശം ചെലവായത് 120 രൂപയായിരുന്നു. അങ്ങനെ ഇവനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ 4 ദിവസം കഴിഞ്ഞ് ഇവനെ കിട്ടിയതുമില്ല. പിന്നീട് ജീവനിൽ പേടിച്ചുകൊണ്ട് അവൻ അവിടെയുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഓഫീസിൽ സറണ്ടർ ആവുകയാണ്. അവിടെ വന്നാണ് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പോലീസുകാർ ഇവനോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും കുട്ടികളെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ജീവിതവും സമ്പത്തും തകർത്തത് ഒരു ടീനേജ് വയസ്സുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇവരോട് ഇത്ര ദേഷ്യമെന്നാണ് അവൻ പറഞ്ഞത്. ഒരു 500 കുട്ടികളെയെങ്കിലും കൊല്ലണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നുകൂടി അവൻ പറഞ്ഞു. പിന്നീട് പോലീസുകാർ ഇവനെ തെളിവുകളോടുകൂടി കോർട്ടിൽ ഹാജരാക്കി. പക്ഷേ അവിടെ നിന്ന് അവൻ്റെ വാദങ്ങൾ മാറ്റി. അതായത് അവൻ പറഞ്ഞത്, ഈ കാണാതായ 25 കുട്ടികൾ എന്നോടൊരു റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷേ അവർ എന്നിൽ നിന്ന് തെറ്റി വീട്ടിലേക്ക് തന്നെ പോയി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ലെറ്റർ എഴുതിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല. അതുപോലെ ഇവൻ വെല്ലുവിളിക്കുകയും ചെയ്തു പോലീസുകാരെ തെളിവുണ്ടാക്കാൻ പറഞ്ഞു. കോടതിയുടെ മുമ്പിൽ തെളിവുകളുണ്ടായിരുന്നു. അതായത് പോലീസ് വീട്ടിൽ കണ്ട രക്തക്കറകളും അതേപോലെ തന്നെ കുട്ടികളുടെ ഷൂവും ഡ്രസ്സും കാര്യങ്ങളും ആസിഡിൻ്റെ ബാക്കിയുള്ള ആസിഡിൽ മുക്കി വെച്ച കുട്ടികളുടെ ശരീരഭാഗങ്ങളൊക്കെ. അങ്ങനെ കോടതി ഇവന് ശിക്ഷ വിധിച്ചു. ശിക്ഷ ഇങ്ങനെയായിരുന്നു. അതായത് ഇവൻ എങ്ങനെയാണോ കുട്ടികളെ കൊന്ന് അതേപോലെ ആദ്യം ഇവനെ ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊല്ലുക, അതിനുശേഷം പീസ് പീസാക്കിയ ശേഷം ആസിഡിൽ ഇട്ടുവെക്കുക എന്നതായിരുന്നു. മൊത്തം 5 പ്രതികളാണുള്ളത്. ജാവേദ് അടക്കം 4 കൂട്ടാളികളടക്കം 5 പ്രതികൾ. അതിൽ ഒരാൾ മരിച്ചുപോയി. അതിൽ 2 പേർ മൈനറായിരുന്നു. അവർക്ക് ജീവപര്യന്തമായിരുന്നു. മറ്റു 2 പേർക്കാണ് ഈ ശിക്ഷ വിധിച്ചത്. അങ്ങനെ ഈ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒരു ദിവസം ഇവർ ജയിലിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഇതോടെ ജാവേദിൻ്റെ കഥ കഴിഞ്ഞു. ഇത്രയും ക്രൂരമായ ആളുകൾ വളരെ റെയറായിരിക്കും. എന്തായാലും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.